പബ്ജി പ്ലേയേഴ്സൊക്കെ ചേർന്ന് ഏലിയൻസിനെ തോൽപ്പിച്ച കഥ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെല്ലാവരും കണ്ടു. ഏലിയൻസിന്റെ കൂടെ പൊരുതി ജയിച്ചതിന് ശേഷം ഈ ഗെയിമേഴ്സൊക്കെ തിരിച്ച് ഭൂമിയിലെത്തി. ഭൂമിയിലെത്തിയ ഉടൻ ഇവർ കത്രീന വൈറസിനെ കണ്ടു. കാണാൻ മുള്ളുപോലെ ഉണ്ടായിരുന്ന വൈറസിനെ കണ്ടപ്പോൾ ഇവർ ഞെട്ടി. ഏയ്, ആരാ നിങ്ങളൊക്കെ? ഞങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾക്കെന്താ കാര്യം? ഞങ്ങൾക്ക് ഭൂമിയല്ല വേണ്ടത്, നിങ്ങളെയാണ്. നിങ്ങളുടെ ശ്വാസകോശമാണ് എന്റെ വീട്. ആരാടാ നീ? ഞങ്ങളാരാന്നോ? ഈ ഭൂമിയിലുള്ള എല്ലാവരെയും വിഴുങ്ങാൻ പോകുന്ന കത്രീന വൈറസ് ആണ്. കത്രീന കൈഫോ? എനിക്കവരെ സത്യത്തിൽ ഒരുപാട് ഇഷ്ടമാണ്. അശോക് അപ്പോൾ ചെകിടടക്കി ഒന്ന് കൊടുത്തു. കത്രീന കൈഫ് എന്നല്ലടാ പറഞ്ഞത്, കത്രീന വൈറസ് എന്നാ പറഞ്ഞത്. അതാരാ, കത്രീന കൈഫിന്റെ അനിയത്തിയാണോ? നീ ജന്മം നന്നാവും പോന്നില്ല, ഒന്ന് മിണ്ടാതിരിടാ. ബാബുവിനോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് വൈറസിന് നോക്കി. എടാ, ഞങ്ങൾ ആരും നിന്നെ കണ്ട് പേടിക്കില്ല. ഞങ്ങൾ പബ്ജി പ്ലേയേഴ്സ് ആണ്. ഞങ്ങളെ കുറിച്ച് നീ എന്താണ് കരുതിയത്? എടോ, ഞങ്ങളെ കണ്ടാ നിനക്ക് നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടോ? ഈ ലോകം മുഴുവൻ ഞങ്ങളെ കണ്ട് പേടിച്ചിരിക്കുക. അമേരിക്കയെ മുഴുവൻ ഞങ്ങൾ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ആരെങ്കിലും കളിച്ചാലുണ്ടല്ലോ, അവരെ കൊന്നുകളയും ഞങ്ങൾ. ലോകത്തിന് നിനക്ക് കീഴടക്കാൻ പറ്റും, പക്ഷെ ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏലിയൻസിനെ അവര് തോൽപ്പിച്ചവരാണ് ഞങ്ങൾ. നിനക്ക് ആള് മാറിപ്പോയി കേട്ടോ. പബ്ജി പ്ലേയേഴ്സ് ആണ് ഞങ്ങൾ. എങ്കിൽ ഞങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യോ? യുദ്ധം ചെയ്യാൻ മാത്രം നിങ്ങളാരാ? യോദ്ധാക്കളോ? എന്റെ സംശയമുണ്ടോ? എടോ, ഇവര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇവർ അഞ്ചു പേരുണ്ട്. ഇവരെ കൊന്നാൽ നമ്മുടെ ടാർഗറ്റ് ഫിനിഷ് ആവും കേട്ടോ. എന്തോന്ന്, ഞങ്ങളെ കൊല്ലുമെന്നോ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടാ നിങ്ങക്ക്? എവിടുന്നാടാ വരുന്നത് നിങ്ങള്? ഞങ്ങൾ എവിടുന്ന് വരുന്നു നല്ല പ്രശ്നം. ഞങ്ങൾ വൈറസ് ആണ്, അത് മനസ്സിലാക്കിയാൽ മതി. ഒരു ബുള്ളറ്റ് മതിയടാ നിനക്കൊക്കെ. കഷ്ണം കഷ്ണമായി ചിന്നി ചിതറും. എടാ, എന്നെ കൊല്ലാൻ നിനക്കൊരു ബുള്ളറ്റ് വേണമല്ലോ. എന്നാൽ നിന്നെ കൊല്ലാൻ എനിക്കോ ഒരു തുമ്മലിന്റെ ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെ കറങ്ങി നടന്നെന്ന് വെച്ചോ, എപ്പ വേണേലും എനിക്ക് നിന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും കേട്ടോടാ. നിന്നെ ഒന്നും കൊല്ലാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാൽ നമുക്ക് തുടങ്ങാം. പബ്ജി പ്ലേയേഴ്സ് തയ്യാറായിക്കൊള്ളൂ. ഇവനൊക്കെ എവിടെ നിന്നോ വന്ന് നമ്മളെയല്ലേ വരട്ടുന്നത്. ഈ വൈറസിന് ഞാനിപ്പോ ഓടിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞയുടൻ ബാക്കിയുള്ള പബ്ജി പ്ലേയേഴ്സ് ആയുധങ്ങളുമായി യുദ്ധത്തിന് തയ്യാറായി. വൈറസ് അവിടെയും ഇവിടെയുമായി നിപ്പുണ്ടായിരുന്നു. എന്നാൽ ആ വൈറസിന്റെ കയ്യിലോ വാളും പരിചയും അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോഴേ അഞ്ചു പേരും വൈറസിനെ നോക്കി വെടിവെച്ചു. പക്ഷേ ആ വൈറസ് വളരെ നിസ്സാരമായ അതിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ ബുള്ളറ്റിൽ നിന്നും രക്ഷപ്പെടുവാനായി ആ വൈറസ് വീടിന്റെ മുകളിലൂടെ പറന്നു നടന്നു. അശോകിന്റെ തോക്കിൽ നിന്നും വന്ന ബുള്ളറ്റ് വൈറസിന്റെ മൂക്കിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ വൈറസിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇത് കണ്ട് അശോകന്റെ കണ്ണു തള്ളി. ബാബുവും തന്റെ ഗണ്ണുകൊണ്ട് വൈറസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ബാബുവിന്റെ ബുള്ളറ്റ് വൈറസിന്റെ തലയെ രണ്ടായി പിളർന്നു. കണ്ടില്ലേ, എന്നോട് കളിച്ച എന്താവെന്ന് ഇപ്പൊ മനസ്സിലായോ എന്നും പറഞ്ഞ് ബാബു സന്തോഷിച്ചു. അപ്പോഴാ വൈറസിന്റെ പിളർന്നുപോയ തല കൂടിച്ചേരുവാൻ തുടങ്ങി. ഇത് കണ്ട ബാബുവിന്റെ മനസ്സിൽ പേടി കൂടി. ഫിറോസിന്റെ ഗണ്ണിൽ നിന്നും വന്ന ബുള്ളറ്റോ വൈറസ് വളരെ ലാഘവത്തോടെ പിടിച്ച് വിഴുങ്ങുകയും ചെയ്തു. മറ്റൊരു വൈറസ് തന്റെ കയ്യിൽ ക്രിക്കറ്റ് ബാറ്റ് പിടിച്ചുകൊണ്ട് വരുന്ന ബുള്ളറ്റ്സിനെയൊക്കെ അടിച്ച് പറപ്പിച്ചുകൊണ്ടിരുന്നു. എന്ത് തന്നെ ചെയ്തിട്ടും പബ്ജി പ്ലേയേഴ്സിന് വൈറസിനെ തോൽപ്പിക്കുവാനായി. വൈറസിനെ എങ്ങനെ കൊല്ലാമെന്ന് പ്ലാൻ ചെയ്യുവാനായി ബാബു അശോകിന്റെ അടുത്തേക്ക് വന്നു. രണ്ടുപേരും ഒരു മരത്തിന് താഴെ ഇരുന്നു കൊണ്ട്, അല്ല, എന്ത് തന്നെ ചെയ്തിട്ടും ആ വൈറസ് ചാവുന്നില്ലല്ലോ. അതിന്റെ തല രണ്ടായി പിളർന്നിട്ടും അത് കൂടിച്ചേർന്നെന്നേ. അതെ അതെ, ഒരുത്തിന് ബുള്ളറ്റൊക്കെ ക്രിക്കറ്റ് ബോളാണ്, വേറൊരുത്തനാവട്ടെ കടലയെന്നും വിചാരിച്ച് വായിലിട്ട് കഴിക്കുക. ഇങ്ങനെ പോയാ അവരെ കൊല്ലുന്നത് ബുദ്ധിമുട്ടാവുന്നാണല്ലോ തോന്നുന്നത്. അതെ, ബുദ്ധിമുട്ട് തന്നെയാ. ഇപ്പൊ എന്താ ചെയ്യാ എന്ന് ആലോചിക്കുമ്പോൾ അവർ ഒരു പേപ്പർ കണ്ടു. ഉടൻ തന്നെ അവരതെടുത്ത് വായിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ കത്രീന വൈറസിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടായിരുന്നു. ഈ കത്രീന വൈറസ് എത്ര കാലം ഉണ്ടാവും എന്നുള്ള കാര്യവും അതിലുണ്ടായിരുന്നു. അവരതൊക്കെ വായിച്ചതിന് ശേഷം, അതെ കൂട്ടുകാരാ, ആ വൈറസ് നമ്മളോട് എന്താ പറഞ്ഞത്? ഷെയ്ക്കാൻ്റെ തന്നു കൊല്ലും, പിന്നെ തുമ്മിക്കൊല്ലും, ജലദോഷം കൊണ്ട് കൊല്ലും, ചുമ്മാ ചുറ്റിക്കറങ്ങി തിരിഞ്ഞു നടക്കുന്നവരെയും കൊല്ലുന്നല്ലേ പറഞ്ഞത്. നീ ഓർക്കുന്നില്ലേ? ശരിയല്ലേ? അതെ, അവൻ അത് തന്നെയാ പറഞ്ഞത്. എങ്കിൽ ഇതിനൊരു വഴിയേ ഉള്ളൂ. സാമൂഹിക അകലം പാലിക്കുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, കൈ എപ്പോഴും സോപ്പിട്ട് കഴുകണം. നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ വൈറസിന് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല, അത് ചത്തുപോയിക്കോളും. നീ ശരിയാണ് പറഞ്ഞത്. അതെ, ഈ പേപ്പറിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എങ്കിൽ ശരി എന്നും പറഞ്ഞ് അവരെല്ലാവരെയും വിളിച്ചു. എല്ലാവരും വന്നു. അശോക് ബാബുവിനോട് എന്ത് പറഞ്ഞോ അത് അവരോടും കൂടി പറഞ്ഞു. എല്ലാവരും അത് കേട്ട് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും അവരവരുടെ വീട്ടിൽ ചെന്ന് വാതിലടച്ചു. ഈ വാതിലടച്ചിരിപ്പിനായിരുന്നു ലോക്ക്ഡൗൺ എന്ന പേര് വന്നത്. വൈറസ് പുറത്ത് കറങ്ങിക്കൊണ്ടേയിരുന്നു. ആരെങ്കിലും പുറത്തു വരികയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി. എന്നാൽ ആരും തന്നെ പുറത്തേക്ക് വന്നില്ല. എല്ലാവരും വീടിന് ചുറ്റും അണുനാശിനി സ്പ്രേ ചെയ്തുകൊണ്ടേയിരുന്നു. വീട് മുഴുവനും തുടച്ച് വൃത്തിയാക്കി.
കൈകൾ സോപ്പിട്ട് കഴുകിക്കൊണ്ടേയിരുന്നു. മുഖത്ത് മാസ്ക് ധരിക്കുകയും ചെയ്തു. കൈകളിലാകട്ടെ ഗ്ലൗസും ഇട്ട് സാമൂഹിക അകലം പാലിക്കുകയും ചെയ്തു. അശോക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, "ബാബു, ആ വൈറസ് നമ്മളെ നിസ്സാരമായി കൊല്ലുമെന്നല്ലേ പറഞ്ഞത്? ഇനി വരട്ടെ. വീട്ടിലെ എ സി ഇട്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. വാടാ, വാ" എന്ന് ആ വൈറസിന് ഉറക്കെ വിളിച്ചു. വൈറസും വീട്ടിനകത്തേക്ക് വരുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കയറാൻ പറ്റിയില്ല. വൈറസ് പേടിച്ച് അവിടെ തന്നെ നിന്നു. അങ്ങനെ എല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലോക്ക്ഡൌൺ ഫോളോ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ വൈറസൊക്കെ തളർന്നു വീണ് മരിക്കുവാൻ തുടങ്ങി. ചത്തുപോയ വൈറസിനെ കണ്ട് ഈ അഞ്ചു പേരും, "എടാ വൈറസേ, നീ ലോകത്തിനെ തന്നെ വരച്ച വരയിൽ നിർത്തിയതല്ലേടാ. പക്ഷേ പബ്ജി പ്ലേയേഴ്സായ ഞങ്ങള് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. പബ്ജി വിജയിക്കട്ടെ, പബ്ജി വിജയിക്കട്ടെ, പബ്ജി വിജയിക്കട്ടെ" എന്നവർ ആരവം മുഴക്കിക്കൊണ്ടേയിരുന്നു. ഒരു ഗ്രാമത്തിൽ കമല എന്ന് പേരുള്ള ഒരു വീട്ടമ്മ താമസിച്ചിരുന്നു. അവർ ചിട്ടവട്ടത്തോടു കൂടി ജോലികളെല്ലാം ചെയ്യുമായിരുന്നു. കൂടാതെ ഭർത്താവിന്റെ മാതാപിതാക്കളെയും പരിപാലിക്കുമായിരുന്നു. കുറച്ചു ദിവസത്തിനുള്ളിൽ അവരുടെ ചെറിയ മരുമകൾ ആ വീട്ടിലേക്ക് വന്നു. അവളുടെ പേര് വിമല എന്നായിരുന്നു. വിമലയാണെങ്കിലോ അഹങ്കാര സ്വഭാവത്തിന് ഉടമയായിരുന്നു. "മോളെ, കമലേ, ഇന്ന് നീ നന്നായിട്ടാണ് പാചകം ചെയ്തത്." "നന്ദി അമ്മേ." "നീ കാരണം ഞാൻ വളരെ സന്തുഷ്ടവതിയാണ് മോളെ. ഇന്ന് ഈ സമ്മാനം നിനക്ക്." "വളരെ നന്ദിയുണ്ടമ്മേ." വിമല ഇതെല്ലാം മാറി നിന്ന് കാണുകയായിരുന്നു. "കണ്ടില്ലേ, മൂത്ത മരുമകളോടവർക്ക് എന്താ സ്നേഹം? എന്നോടൊന്നും ചോദിക്കാറ് പോലുമില്ല. വാ വിമലെ, നമുക്ക് കഴിക്കാം." "നിങ്ങൾ തന്നെ കഴിച്ചോളൂ ഒറ്റയ്ക്ക്. ഞാൻ എന്റെ മുറിയിലേക്ക് പോവാ." പിറ്റേ ദിവസം കമലയ്ക്ക് ആ ജാക്കറ്റിൽ നിന്നും ഒരു സ്വർണത്തിന്റെ നാണയം കിട്ടി. അവൾ അപ്പോൾ തന്നെ ഭർത്തൃമാതാവിനോട് പറഞ്ഞു, "അമ്മേ, ഇത് കണ്ടില്ലേ? അമ്മേ, ഈ സ്വർണ നാണയം അമ്മയുടേതാണോ? അമ്മയുടെ ജാക്കറ്റിൽ നിന്നുമാണ് കിട്ടിയത്." "അത് പിന്നെ മോളെ, ഇതൊരു മായാജല ജാക്കറ്റാണ്. ദിവസവും നിനക്ക് ഒരു സ്വർണ നാണയം വെച്ച് കിട്ടും." "അത് കൊള്ളാലോ, ഇത് വലിയ കാര്യമാണല്ലോ അമ്മേ." വിമല ഇത് മാറി നിന്ന് ഒറ്റക്കേക്കുകയായിരുന്നു. എന്നിട്ട് ദേഷ്യത്തോടുകൂടി അവളുടെ മുറിയിലേക്ക് പോയി. "പക്ഷേ ഈ ജാക്കറ്റ് വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഒരുപക്ഷെ നീ ഒരുപാട് നാണയങ്ങൾ ഇതിൽ നിന്നും എടുത്താൽ നിന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്." അമ്മ ഏട്ടത്തിക്ക് ജാക്കറ്റ് കൊടുത്തു. "ഞാൻ ആ ജാക്കറ്റ് മോഷ്ടിക്കാൻ പോവുക. എന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് സ്വർണ നാണയങ്ങൾ ഞാൻ എടുത്തിട്ട് എനിക്കാവശ്യമുള്ള ആഭരണങ്ങളൊക്കെ ഞാൻ പണിയും." ഒരു ദിവസം അവസരം ഒത്തുവന്നപ്പോൾ അവൾ ആ ജാക്കറ്റ് മോഷ്ടിച്ചു. "ആഹാ, ഒരു സ്വർണ നാണയം കിട്ടി. അത് കൊള്ളാലോ, ദാ രണ്ടാമത്തതും കിട്ടി. അല്ല, ഞാൻ ഈ ജാക്കറ്റ് എവിടെയാ വെച്ചത്? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ." "സാവധാനത്തിൽ നോക്കു മോളെ, അവിടെ എങ്ങാനും കാണും." "വിമലെ, നീ ഇവിടെ എങ്ങാനും എന്റെ ജാക്കറ്റ് ഇരിക്കുന്നത് കണ്ടായിരുന്നോ?" "ഏയ്, ഇല്ല ചേച്ചി, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല." ജാക്കറ്റ് അന്വേഷിച്ച് നടന്ന് അങ്ങനെ കുറച്ച് ദിവസം പോയി. വിമല ദിവസവും ജാക്കറ്റിൽ നിന്ന് ഒരുപാട് സ്വർണ നാണയങ്ങൾ എടുക്കുമായിരുന്നു. സ്വർണ നാണയങ്ങളെല്ലാം കൂട്ടി വെക്കാൻ തുടങ്ങി. "അയ്യോ, ഇതെന്താ? എന്റെ മുടി എന്താ കൊഴിഞ്ഞു പോകുന്നത്?" "അതെ, ഞാനും അതാണ് ആലോചിച്ചത്." കുറച്ചു ദിവസത്തിനുള്ളിൽ വിമലയുടെ തല മൊട്ടയായി. "അമ്മേ, ചേച്ചി, ഇത് കണ്ടില്ലേ, എന്റെ തല എന്ത് പറ്റി?" "എന്റെ ഈശ്വര, നിന്റെ മുടിയൊക്കെ എവിടെ പോയി വിമലേ?" "രണ്ടാഴ്ച കൊണ്ട് എന്റെ തലമുടി എല്ലാം കൊഴിഞ്ഞു പോയി." "രണ്ടാഴ്ചയോ? രണ്ടാഴ്ചക്ക് മുമ്പല്ലേ എന്റെ ജാക്കറ്റ് കളഞ്ഞു പോയത്?" "ഓ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അപ്പൊ നീയാണല്ലേ എന്റെ ജാക്കറ്റ് മോഷ്ടിച്ചത്." "എന്റെ തലമുടി എല്ലാം ഇവിടെ കൊഴിഞ്ഞോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ജാക്കറ്റ് ആണല്ലേ വലുത്." "മോളെ, ആ ജാക്കറ്റിൽ നിന്നും ഒരുപാട് സ്വർണ നാണയങ്ങൾ എടുത്തത് കൊണ്ടാണ് നിന്റെ തല മൊട്ടയായത്." "അതെങ്ങനെയാ സംഭവിക്കുന്നത്?" "ജാക്കറ്റ് ഇന്ന് ഒരു ദിവസം ഒരു നാണയം മാത്രം എടുക്കാവൂ, അല്ലെങ്കിൽ മുടി ഇതുപോലെ കൊഴിഞ്ഞു പോകും." "എന്താ എന്റെ മുടി?" "വിഷമിക്കണ്ട മോളെ, ഒരു കൊല്ലം കൊണ്ട് നിന്റെ മുടി എല്ലാം വളരും." "എന്താ ഒരു കൊല്ലോ? എന്റെ മുടി." ഇതുപോലത്തെ ഒരുപാട് നല്ല കഥകളും വീഡിയോസും കണ്ടു രസിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.